ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പബ്ജി അങ്ങനെ ഇന്ത്യയിലേക്ക് ഒഫീഷ്യലായിട്ട് തിരിച്ചു വരാൻ പോവുകയാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അവർ ടീസറും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കൺഫേംഡ് ആണ് പബ്ജി ഇന്ത്യയിലേക്ക് തിരിച്ചു വരും എന്നുള്ള കാര്യം പക്ഷേ ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ന്യൂസുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അതിലൊന്നാമതാണ് പബ്ജി പ്രീ രജിസ്ട്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് അതായത് പബ്ജി നമ്മൾ പ്രീ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് കളിക്കാൻ സാധിക്കത്തുള്ളൂ എന്നൊരു ന്യൂസ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാപ്ടാപ്പ് എന്നൊരു ആപ്ലിക്കേഷനിലാണ് ഈ ഒരു പ്രീ രജിസ്ട്രേഷൻ അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ടാപ്ടാപ്പ് എന്ന് പറയുന്നത് ഒരു ചൈനീസ് ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾക്ക് ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുള്ള പല ആപ്ലിക്കേഷൻസും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് പബ്ജിയുടെ തന്നെ ഗ്ലോബൽ വേർഷനും വിയറ്റ്നാം വേർഷനും കൊറിയൻ വേർഷനും ഒക്കെ ടാപ്ടാപ്പ് എന്ന ആപ്ലിക്കേഷനിൽ നമുക്ക് അവൈലബിൾ ആണ് നിങ്ങളിതിൽ പ്രീ രജിസ്റ്റർ ചെയ്യേണ്ട ഒരാവശ്യവും തന്നെ ഇല്ല കാരണം ഇന്ത്യയിൽ പബ്ജി ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് ഒഫീഷ്യലായിട്ട് പ്ലേ സ്റ്റോർ വഴിയായിരിക്കും ലോഞ്ച് ചെയ്യുന്നത് അപ്പോൾ ടാപ്ടാപ്പ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാർക്ക് പബ്ജി മൊബൈൽ ഇന്ത്യ വേർഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് കാരണം പബ്ജി മൊബൈൽ ഇന്ത്യയിലെ പ്ലേ സ്റ്റോറിൽ മാത്രമേ കാണത്തുള്ളൂ അത് നിങ്ങൾ വേറെ ലൊക്കേഷൻ അതായത് ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും ലൊക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ പബ്ജി മൊബൈൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഗ്ലോബൽ വെർഷൻ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാർക്ക് ഇന്ത്യൻ വെർഷൻ കളിക്കണമെന്നുണ്ടെങ്കിൽ ടാപ്ടാപ്പ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് അതുമാത്രമേ ഉള്ളൂ മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടാപ്ടാപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു ഈ ഒരു പ്രീ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻസിലേക്ക് ടാപ്ടാപ്പ് എന്ന ആപ്ലിക്കേഷൻ ഒത്തിരി എത്തിയിട്ടില്ലായിരുന്നു ഈ ഒരു പബ്ജി ബാൻ ചെയ്ത ശേഷമാണ് ഒരുപാട് ആൾക്കാർ ടാപ്ടാപ്പ് എന്ന ആപ്ലിക്കേഷനെ പറ്റി അറിയുന്നത് തന്നെ അപ്പോൾ അങ്ങനെ അന്നേരം തന്നെ ഈ ഒരു ടാപ്ടാപ്പ് എന്ന ആപ്ലിക്കേഷൻ മനസ്സിലായി ഇന്ത്യൻ മാർക്കറ്റിലൊരു പബ്ജി എന്ന് പറയുന്നത് വല്ലാത്തൊരു ക്രേസ് ഉള്ള ഒരു സംഭവമാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ അവർ ചെറിയൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒന്ന് പയറ്റി നോക്കിയതാണ് പബ്ജി മൊബൈലിൻ്റെ ഇന്ത്യയുടെ ഒരു പ്രീ രജിസ്ട്രേഷൻ ടാപ്ടാപ്പിലുണ്ടെന്ന് ആൾക്കാർ ഡൗൺലോഡ് ചെയ്തു ഓൾമോസ്റ്റ് 9.9 റേറ്റിംഗ് ആയിരുന്നു തോന്നുന്നു ടാപ്ടാപ്പ് എന്ന ആപ്ലിക്കേഷനിൽ രണ്ടാമത്തെ ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഒരു നോട്ടീസ് പബ്ലിഷ് ചെയ്തു അതുകൊണ്ട് തന്നെ പബ്ജി പിന്നെയും ബാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടൊരു ന്യൂസും കാര്യങ്ങളും ഒക്കെ കിട്ടും അപ്പം ഈ ഒരു ഗവൺമെൻറ് നോട്ടീസ് എന്ന് പറയുന്നത് അന്ന് പബ്ജി ലോഞ്ച് ബാൻ ചെയ്ത് അന്ന് തന്നെ ഇറക്കിയൊരു നോട്ടീസാണ് അതിനെപ്പറ്റി നമ്മൾ അന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പബ്ജി ഓപ്പറേഷനിലേക്ക് നമ്മളുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഒരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ആ ഓരോ ക്വസ്റ്റ്യൻസിനും പബ്ജി കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുത്താൽ മാത്രമേ ഇന്ത്യയിലേക്ക് പബ്ജിക്ക് തിരിച്ചു വരാൻ സാധിക്കത്തുള്ളൂ അതിൽ പ്രൈവസി പോളിസി മാത്രമല്ല ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം കൃത്യമായിട്ട് കൊടുത്താൽ മാത്രമേ ഇന്ത്യൻ ഗവൺമെൻറ് പബ്ജിയെ നമ്മളെ ഇന്ത്യയിലേക്ക് അലോ ചെയ്യത്തുള്ളൂ സോ അത് പഴയ ന്യൂസ് തന്നെയാണ് പിന്നെയും കുത്തിപ്പൊയ്ക്കൊണ്ട് വരുന്നതാണ് മൂന്നാമത്തത് ഒരു ലോഞ്ച് ഡേറ്റുമായി റിലേറ്റഡുള്ള കൺഫ്യൂഷനാണ് ലോഞ്ച് ഡേറ്റ് ഇതുവരെ ഒഫീഷ്യലി പബ്ജി അനൗൺസ് ചെയ്തിട്ടില്ല പക്ഷേ നമ്മളുടെ മോർട്ടൽ ജൊനാഥൻ ഗെയിമിംഗ് പോലുള്ള ആൾക്കാരുടെ ലൈവ് സ്ട്രീമൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു മന്ത് തന്നെ പബ്ജി ഇന്ത്യയിലേക്ക് തിരിച്ചു വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഡിലേ വന്നിട്ടുണ്ട് കാരണം ഈ ദീപാവലിക്ക് മുമ്പ് തന്നെയാണ് ഇവർ ടീസർ ലോഞ്ച് പ്ലാൻ ചെയ്തിരുന്നത് ദീപാവലിക്ക് ട്രെയിലർ ലോഞ്ചാണ് പ്ലാൻ ചെയ്തത് ഈ ഒരു വീക്ക് തന്നെ മിക്കവാറും ട്രെയിലർ ലോഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഓൾമോസ്റ്റ് ഈ ഒരു മന്ത് ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിലേക്ക് പബ്ജി വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലും അതേപോലെ പ്ലേ സ്റ്റോറിൻ്റെ അപ്രൂവലും ഒക്കെ വേണം ഈ ഒരു സാധനം പ്ലേ സ്റ്റോറിൽ വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഡിലേയും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും ഏറ്റവും എന്തായാലും 2021 മുമ്പ് തന്നെ വരും നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തെന്ന് പറയുന്നത് പബ്ജിയിൽ രണ്ട് പുതിയ അപ്ഡേറ്റുകൾ ഒഫീഷ്യലി പബ്ജി അനൗൺസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബിൽ കാണുന്ന കുറേ വീഡിയോസ് ഫേക്കാണ് കാരണം ഒഫീഷ്യലായിട്ട് പബ്ജിയുടെ കാര്യങ്ങൾ നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ പബ്ജി മൊബൈൽ ഇന്ത്യ ഒഫീഷ്യൽ ചാനലുണ്ട് യൂട്യൂബ് ചാനലുണ്ട് അതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒഫീഷ്യൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കത്തുള്ളൂ പല യൂട്യൂബേഴ്സും വ്യൂസ് കൂടാൻ വേണ്ടിയിട്ടും അതേപോലെ കണ്ടൻറ് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് കുറേ ഫീച്ചേഴ്സ് പുതിയ ഫീച്ചേഴ്സ് ഇതൊക്കെയാണ് പുതിയ ഫീച്ചേഴ്സ് അതൊക്കെയാണെന്നും പറഞ്ഞ് വീഡിയോസ് ചെയ്യുന്നത് നിങ്ങളതെല്ലാം ഒന്നും വിശ്വസിക്കേണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസ് കാണുക കണ്ട ശേഷം നിങ്ങൾ ജസ്റ്റ് പബ്ജി മൊബൈൽ ഒഫീഷ്യൽ ആ ഒരു പേജിലൊന്ന് ഫോളോ ചെയ്യുക അതേപോലെ തന്നെ നമ്മളുടെ ടോപ്പ് സ്ട്രീമേഴ്സ് അതായത് ജോനാഥൻ ഗെയിമിങ് മോർട്ടൽ പിന്നെ പല യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ എനിക്ക് ഇവർ രണ്ടിനാണ് ഞാൻ മെയിനായിട്ട് ഫോളോ ചെയ്യുന്നത് ഇന്ത്യയിലും അപ്പോൾ ഇവർക്കൊക്കെ മെയിനായിട്ടും അറിയാം കാര്യങ്ങളൊക്കെ എന്നാണ് ലോഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ് സംഭവങ്ങളൊക്കെ കാരണം ഇവരൊക്കെ ഇതിൻ്റെ ടീസറിലും ട്രെയിലറിലൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരെ ഫോളോ ചെയ്യുക പബ്ജി മൊബൈൽ ഇന്ത്യ ഒരു കംപ്ലീറ്റ്ലി പുതിയൊരു ആപ്ലിക്കേഷനായിട്ടാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് രണ്ട് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ്സിൽ ഒന്നാന്ന് പറയുന്നത് നമ്മൾ 1.9 GB അല്ലെങ്കിൽ 2 GB അടുത്ത് സൈസ് ഉണ്ടായിരുന്ന പബ്ജി മൊബൈലിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് 600 to 700 MB നിങ്ങൾക്ക് ഈ ഒരു ഫയൽ സൈസ് ഇനി ലഭിക്കുന്നത് അപ്പം അത്രയും കുറഞ്ഞിട്ടുള്ള ഒരു ഫയൽ സൈസ് വരുന്ന സമയത്ത് ഗ്രാഫിക്സിൽ വ്യത്യാസം ഉണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത് പക്ഷേ
പബ്ജി പറയുന്നത് ഗ്രാഫിക്സിലോ അതേപോലെ തന്നെ പെർഫോമൻസോ ഒന്നും തന്നെ വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നത്. എങ്ങനെ അവർക്കത് കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളത് എനിക്കറിയില്ല. സെർവറിൻ്റെ ഇത് വെച്ചിട്ടായിരിക്കാം ചിലപ്പം സൈസ് കുറച്ചിരിക്കുന്നത്, അതാണ് ഒന്നാമത്തെ അപ്ഡേറ്റ്. രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ പുതിയൊരു സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെർവർ, നിങ്ങൾക്കറിയാലോ ഒരു 6 സെർവറോളം നമ്മുടെ പബ്ജി മൊബൈലിലുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, അതിൽ നമുക്ക് എല്ലാവർക്കും പല സെർവറുകൾ മാറ്റി കൊടുക്കാറുണ്ട്. നമ്മൾ റോയൽ പാസിൻ്റെ മിഷൻസൊക്കെ കളിക്കുന്ന സമയത്ത് ചില മിഷൻസൊക്കെ കളിക്കാൻ നമ്മൾ സെർവർ മാറ്റി കൊടുത്തിട്ട് കളിക്കാറുണ്ട്. ഇനി മുതൽ ആ ഒരു പരിപാടി നമ്മൾക്ക് നടക്കില്ല. കാരണം നമ്മൾ സീസൺ തുടങ്ങുന്ന സമയത്ത് ഒരു സെർവർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സീസൺ കംപ്ലീറ്റ് നിങ്ങൾക്ക് ആ ഒരു സെർവറിൽ തന്നെ കളിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഏഷ്യയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഏഷ്യ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കളിക്കണം. നിങ്ങൾ വേറൊരു സെർവറാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അത് തന്നെ നിങ്ങൾ കംപ്ലീറ്റ് കളിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതൊരു ലൊക്കേഷനാണോ ഇരിക്കുന്നത് ആ ഒരു ലൊക്കേഷൻ്റെ സെർവർ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിങ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. നമ്മളുടെ ഈ ഒരു വേറൊരു സെർവറിൽ പോയി കളിച്ച് മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന പരിപാടി നടക്കില്ല. അപ്പോൾ നിങ്ങൾ ഇത് സെലക്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ സെർവർ സെലക്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ സീസണിൽ നിങ്ങളുടെ ഏറ്റവും ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള സെർവർ ഏതാണോ അതിലായിരിക്കണം നിങ്ങൾ ഈ ഒരു 60 ദിവസം കളിക്കേണ്ടതായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ സെർവർ സെലക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. ഇത് ഫേക്ക് ന്യൂസുകളല്ല, ഇതെല്ലാം വളരെ ജെന്യുവൻ ആയിട്ടുള്ള ന്യൂസുകളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടിരുന്ന ബെല്ലൈക്കൻ കൂടി നിങ്ങളിലേക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെയും ബൈ ബൈ.